ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും വരുവാൻ കർത്താവ് ഒരു അവസരമൂടെ നൽകി തന്നല്ലോ. നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി സാദൃശ്യവാക്യം 31-ാമത്തെ അധ്യായത്തിന്റെ 30-ഉം 31-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോവഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പീൻ, അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനം സദൃശ്യവാക്യത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സർവശക്തനായ ദൈവം സദൃശ്യവാക്യത്തിൻ്റെ ഈ പുസ്തകം മുഖാന്തരം നമ്മൾ ഓരോരുത്തർക്ക് ആത്മീയ പ്രകാശനം ലഭിക്കുവാൻ വേണ്ടി എത്ര ആഴമായിട്ടാണ് നമ്മളോട് സംസാരിച്ചത്. സർവശക്തനായ ദൈവം നമ്മളെ തൻ്റെ സാദൃശ്യവും സ്വരൂപത്തെ സൃഷ്ടിച്ചുകൊണ്ടില്ലയോ? അസ്വർഗീയ ജ്ഞാനം നമ്മളോട് പങ്കിടുന്നത് ഒരു വലിയ ഉദ്ദേശത്തോടെയാണ് സർവശക്തൻ നമ്മളെ സൃഷ്ടിച്ചത്. ഒരു നിത്യ പദ്ധതി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തത്. മനുഷ്യൻ ദൈവഹിതത്തിൽ നിന്ന് മത്സരിച്ച് തൻ്റെ സ്വന്തം മോഹങ്ങളുടെ പുറകെ പോയെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് പിന്നെയും നേരുള്ള പാതയിൽ മനുഷ്യനെ നടത്തുവാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം അങ്ങനെ നടന്നാലേ ദൈവത്തിൻ്റെ നിത്യ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. നമ്മുടെ സ്വർഗീയ പിതാവ് മാനവജാതിയെ സ്നേഹിക്കുന്നുണ്ട്, ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല മനുഷ്യൻ നിത്യ തീ പോയുകയിൽ അവസാനിക്കുവാൻ. പക്ഷെ ദൈവം ആരെ നിർബന്ധിക്കത്തില്ലല്ലോ, എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ആ സ്വാതന്ത്ര്യത്തെ ദൈവം മാനിക്കുന്നുണ്ട്. പക്ഷേ ജ്ഞാനിയായ ഒരു വ്യക്തി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ താക്കീതിൻ്റെ ഗൗരവം മനസ്സിലാക്കി തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തും, ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം ജീവിക്കും. നേരെ മറിച്ച് ഒരുവൻ ഞാൻ തന്നെ ജ്ഞാനിയാണ് ചിന്തിച്ചാൽ, ദൈവവചനത്തെ തുച്ഛമായി കണ്ടാൽ അവൻ്റെ അവസാനം പോഷത്വമാണ്. ഈ ഭൂമിയിൽ മാത്രമല്ല നിത്യതയിലും പോഷത്വത്തിൽ അവൻ അവസാനിക്കുന്നു. സോ നമ്മൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ എത്ര ശ്രദ്ധയോട് വേണം ഓരോ വാക്കുകൾ ധ്യാനിക്കുവാൻ, അതനുസരിച്ച് നമ്മളെ തന്നെ ക്രമപ്പെടുത്തുവാൻ. കാരണം ഈ വചനങ്ങൾ തന്നെയാണ് മനുഷ്യനെ ഒരു ദിവസം ന്യായവിധിക്കാൻ പോകുന്നത്. സലമോൻ രാജാവിൻ്റെ ജീവിതം മുഴു ലോകത്തിനോ ഒരു താക്കീത. ദൈവം മനുഷ്യനോട് തൻ്റെ ജ്ഞാനം പങ്കിടുമ്പോൾ നമ്മൾ ആ വചനത്തെ അനുസരിച്ചില്ലെങ്കിൽ, ദുഷ്ടതയിൽ നിന്ന് മാറി നിന്നില്ലെങ്കിൽ ഈ വചനങ്ങൾ പ്രയോജനമായി തീരത്തില്ല. കാരണം പാപം അവസരം നോക്കി നിൽക്കുക നമ്മളെ എങ്ങനെയെങ്കിലും വശത്തിലാക്കാൻ. നമ്മൾ ദൈവത്തിൻ്റെ ജ്ഞാനം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെയാണ് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്? ഒരു പിതാവ് തൻ്റെ മകനെ എങ്ങനെ പഠിപ്പിക്കുന്നു? ഇവിടെ നമ്മൾ പിതാവിൻ്റെ ആ ഹൃദയം നമുക്ക് കാണാം, എങ്ങനെ ഓരോ വ്യക്തിയുടെ നന്മയാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. ഈ സദൃശ്യവാക്യത്തിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ്റെ അകത്ത് സത്യവും ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിക്കുവാനുള്ള ആ വാഞ്ചയുണ്ട്. ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ദൈവീയ പ്രമാണത്തെ അനുസരിക്കുക. ഒടുവിൽ നമ്മൾ കാണുന്നത് എങ്ങനെ ദൈവം നമ്മുടെ മുമ്പേ ആ നമ്മൾ പ്രാപിക്കേണ്ടിയ ആ നിലവാരം, ആ പൂർണത നമ്മുടെ മുമ്പേ ദൈവം നിർത്തുന്നുണ്ടല്ലോ. സൽഗുണമുള്ള സ്ത്രീ, അവളിൽ ആ പൂർണത ഈ ലോകത്തിൻ്റെ മനുഷ്യന് ഒരിക്കലും പ്രാപിക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പൂർണതയാണ് നമ്മുടെ മുമ്പേ വെച്ചിരിക്കുന്നത്. ഇത് ദൈവസഭ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടി പ്രാപിക്കേണ്ടിയ പൂർണതയാണ്. ഇതെങ്ങനെ പ്രാപിക്കാൻ കഴിയും? ഒരു വ്യക്തി ദൈവാത്മാവിൻ്റെ നിയോഗം അനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ
മാത്രമേ ക്രിസ്തുവിൻ്റെ തികവോളം എത്തുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് എഴുതിയേക്കുന്നത്, ഈ സ്ത്രീയുടെ വില എത്ര വിലപ്പെട്ടതാ. ദൈവസഭയുടെ നേരള ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എത്ര വിലപ്പെട്ടതാ ഈ ദൈവസഭ. സ്വർഗം വില കൊടുത്തു. ക്രൂശിൽ നമ്മളാ പൂർണ്ണതയ്ക്കുള്ള വില നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് എത്ര ക്ഷമയോട് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എത്ര വിലപ്പെട്ടവരാ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വാക്കുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ, അല്ലെങ്കിൽ ഭോഷത്വത്തിൽ നമ്മൾ അവസാനിക്കും. ഇവിടെ വായിച്ച വേദഭാഗത്തിൽ പറയുന്നത് ലാവണ്യവും വ്യാജവും സൗന്ദര്യവും വ്യർത്ഥമാകുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. വേറെ ഒരു ട്രാൻസ്ലേഷനിൽ നോക്കിയാൽ ലാവണ്യം, വ്യാജം, സൗന്ദര്യം അത് ഇവാപറേറ്റ് ആയി പോകും. ഈ ലോകം ബാഹ്യമായ ലാവണ്യവും സൗന്ദര്യത്തെയാ കണ്ട് ആകർഷിക്കപ്പെടുന്നത്. ശത്രു മനുഷ്യനെ അങ്ങോട്ടാ തെറ്റിദ്ധരിക്കുന്നത്, അവൻ്റെ ശ്രദ്ധ അങ്ങോട്ടാ മാറ്റുന്നത്, ബാഹ്യമായി സൗന്ദര്യത്തിന് പുറേ കഠിന അധ്വാനം ചെയ്യാൻ. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് സ്പഷ്ടമായി താക്കി തരുന്നത് ലാവണ്യം വ്യാജമാ, സൗന്ദര്യം ലോകത്തിന് ഒത്തിരി വിലയുള്ളതാണെങ്കിലും അത് വ്യർത്ഥമാകുന്നു. നമ്മൾ ദൈവമക്കളായിരിക്കുമ്പോൾ ശത്രുവിടെ കണികളെ നമ്മൾ കണ്ട് മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കേണ്ടതാ, പക്ഷെ നമ്മൾ അതിനെ ആരാധിക്കാൻ പാടില്ല. നമ്മൾ ലോകത്തെ നമ്മുടെ ബാഹ്യമായി സൗന്ദര്യമല്ല കാണിക്കേണ്ടത്. നല്ല വസ്ത്രം ഇട്ട് മേക്കപ്പ് യൂസ് ചെയ്ത് എങ്ങനെയെങ്കിലും ബാഹ്യമായ സൗന്ദര്യം ലോകത്തെ കാണിച്ച് ആകർഷിക്കപ്പെടുവാനല്ല നമ്മൾ ബന്ധപ്പെടേണ്ടത്. നമ്മൾ ഒരു കണ്ണാടിയുടെ മുമ്പേ നിൽക്കുമ്പോൾ, സ്ത്രീയോ പുരുഷൻ ആരായിക്കോട്ടെ, നമ്മൾ ഓർക്കണം നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമാ, നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ആത്മാവിൻ്റെ ആലയമാ. നമ്മളെപ്പോഴും നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട ഈ ദൈവീയ സത്യമാ, സ്വർഗം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. സ്വർഗത്തിന് ദുഃഖിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യല്ലേ. ഈ സാദൃശ്യ വാക്യത്തിൻ്റെ ഈ പുസ്തകം അവസാനിക്കുന്ന ഒടുവിലത്തെ വാക്കുകൾ, അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പീൻ, അവളുടെ സ്വന്ത പ്രവൃത്തികൾ പട്ടണവാതിക്കളിൽ അവളെ പ്രശംസിക്കട്ടെ. ഈ സ്ത്രീയുടെ ബാഹ്യമായ സൗന്ദര്യത്തെ അല്ല പ്രശംസിക്കുന്നത്, അവളുടെ വസ്ത്രം ഇട്ടേക്കുന്ന വസ്ത്രത്തിൻ്റെ സൗന്ദര്യമല്ല, പക്ഷേ അവളുടെ കൈകളുടെ ഫലം അതാ പ്രശംസിക്കപ്പെടുന്നത്. സോ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് അധ്വാനിക്കാം, ക്രിസ്തു യേശുവിൻ്റെ സൗന്ദര്യം നമ്മളിൽ വെളിപ്പെടുമാറാകട്ടെ. നമ്മുടെ വാക്കുകളല്ല, പക്ഷേ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വാക്കുകളെക്കാട്ടും കൂടുതൽ സംസാരിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ കണ്ണുകൾ ജ്വലിക്കുന്ന തീയ, ആ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ മുമ്പേ നമ്മുടെ പ്രവൃത്തികൾ നിലനിൽക്കണമെങ്കിൽ അത് ശുദ്ധമായിരിക്കണം, ദൈവഹിതപ്രകാരമായിരിക്കണം. ദൈവം നമ്മളെ എവിടെയെങ്കിലും ആക്കി വെച്ചിട്ടുണ്ടോ, നമുക്ക് ദൈവീയ അനുഗ്രഹിക്കപ്പെട്ട ഹിതത്തിനു വേണ്ടി നമുക്ക് സമർപ്പിക്കാം, സന്തോഷത്തോടെ ദൈവഹിതത്തിനു വേണ്ടി നമുക്ക് ജീവിക്കാം. നമ്മുടെ ജീവിതം ഈ ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ പ്രകാശമായി തീരട്ടെ. നമ്മൾ ലോകത്തിൻ്റെ ഉപ്പായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പാപത്തിൽ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാം. നമ്മുടെ മണവാളൻ കർത്താവായ യേശു നമ്മളെ നോക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം കണ്ട് സ്വർഗം പ്രസാദിക്കട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ ആ സ്വർഗീയ നിലവാരം അനുസരിച്ച് നമ്മളെ തന്നെ ഒരുക്കാം. വിശുദ്ധിയിലും ആ തികവിലും നമുക്ക് വളരാം. അതിനായി ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം.
ഈ സദൃശ്യ വാക്യത്തിൻ്റെ ഈ പുസ്തകത്തിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ വചനം മുഖാന്തരം, ഓരോ വാക്കുകൾ മുഖാന്തരം നീ ഞങ്ങളോട് സംസാരിച്ചു പിതാവേ. ഈ കേട്ട വചനങ്ങൾ ഞങ്ങൾക്ക് ആർക്കും ന്യായവിധിക്ക് കാരണമാകല്ലേ. നീ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അസ്വർഗീയ ജ്ഞാനം ഞങ്ങൾക്ക് പറഞ്ഞ് തന്നേനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതം നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരുവാൻ സഹായമായിക്കട്ടെ. കർത്താവേ, നിന്റെ ആത്മാവ് ഞങ്ങളെ അകത്ത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ കാണുന്നവർ നിന്റെ സൗന്ദര്യം കാണുവാൻ, നിന്റെ നാമത്തിൻ്റെ മഹത്വം കാണുവാൻ നീ സഹായിക്കണമേ. ചെയ്തെല്ലാം നന്മയ്ക്കായി സ്തോത്രം. നിന്റെ വചനത്തിനായി സ്തോത്രം. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. നിന്നെ സ്നേഹിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. നമുക്ക് അതിനായി ഉറങ്ങാം. മാരനാഥാ.